സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിനൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, റക്കാബ്യരെ കണ്ടുപഠിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:6 ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിനുള്ള പരിഹാരം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ മുമ്പിലിരുന്ന് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച ആയിരക്കണക്കിന് ദൈവമക്കളുടെ ജീവിതങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ മണിക്കൂർ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മണിക്കൂറായി കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഒരനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്കാടിനടുത്ത് ചുള്ളിക്കരയിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഞങ്ങൾ അഭിഷേകാഗ്നി എന്ന ടെലിവിഷൻ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നവരാണ്. അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷകൾ ഞങ്ങളുടെ കുടുംബത്തിന് വലിയ അത്ഭുതകരമായ വ്യത്യാസമാണ് വരുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ അപ്പച്ചന് ഇടവിട്ടുള്ള പനിയെ തുടർന്ന് വിശപ്പിലായ്മ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ അപ്പച്ചനെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചപ്പോൾ കരളിന് വീക്കമുണ്ടെന്നും സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഉടനെ തന്നെ സ്കാൻ ചെയ്യുകയും സ്കാനിംഗ് റിപ്പോർട്ട് നോക്കി ഡോക്ടർ ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഈ റിപ്പോർട്ട് ഞങ്ങൾ മറ്റൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. രോഗം ക്യാൻസർ തന്നെയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം ആകെ തകർന്നു. 29/11/2009 ടെലിവിഷനിലൂടെ അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്ത വചന ശുശ്രൂഷയിൽ ഞങ്ങൾ കുടുംബസമേതം അപ്പച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അപ്പച്ചനെ ഞങ്ങൾ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും CT സ്കാനും മറ്റ് ടെസ്റ്റുകളും ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ക്യാൻസറിൻ്റെ ഒരു അംശം പോലും അവശേഷിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തി. ഞങ്ങളുടെ അപ്പച്ചൻ്റെ കരളിൻ്റെ വീക്കവും വിശപ്പില്ലായ്മയും പരിപൂർണമായും വിട്ടുമാറുകയും ചെയ്തു. ഇന്ന് ആരോഗ്യത്തോടെ ഞങ്ങളുടെ അപ്പച്ചൻ വീട്ടിൽ എല്ലാ ജോലികളും ചെയ്ത് ഓടി നടക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ലിസി ജോസ് കണിയാമ്പറമ്പിൽ ഈ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്കുക, കഠിനമായ രോഗത്താൽ കരള് വീങ്ങി വിശപ്പില്ലായ്മയും ശരീരത്തിന് തളർച്ചയും എല്ലാ വിധത്തിലും തകർന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് അടുത്ത ഒരു ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ്, അവർ ടെലിവിഷനിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പിലിരുന്ന് യേശുവിൻ്റെ നാമത്തെ അവർ വിളിച്ചപേക്ഷിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു CT സ്കാനും കൂടെ എടുത്തു നോക്കുമ്പോൾ ഇതാ തലേദിവസം അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ടുമ്പോൾ ടെസ്റ്റിൽ തെളിഞ്ഞിരുന്ന ക്യാൻസറിൻ്റെ ഒരംശവും ആ ശരീരത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ച് ആരോഗ്യ പേര് വെട്ടി നേരെ വീട്ടിലേക്ക് വിട്ടയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8:16 അവിടുന്ന്
അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. 145 സങ്കീർത്തനത്തിൽ 16 തിരുലേഖിതം, അവിടുന്ന് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കണ്ണടച്ച് രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥ, അതായിരിക്കുന്ന അവസ്ഥയെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഓരോരുത്തരുടെ അവസ്ഥ വിവരിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ വചനം കേൾക്കാൻ ടെലിവിഷൻ്റെ മുമ്പിൽ എത്തിച്ചേരാൻ സാധിച്ചു തന്നെ അവിടുത്തെ വലിയൊരു അത്ഭുതമാണല്ലോ, അവിടുത്തെ കാരുണ്യമാണല്ലോ. ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങളെ പേര് ചൊല്ലി അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ മേയാൻ, പ്രശാന്തമായ ജലാശയത്തിൽ നിന്ന് കുടിക്കാൻ അവിടുന്ന് അങ്ങയുടെ അജഗണത്തെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ തിന്മയുടെ കോട്ടകൾ തകരട്ടെ, പാപത്തിൻ്റെ ആധിപത്യങ്ങൾ തകരട്ടെ, രോഗത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും തകരട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, ഭാരങ്ങൾ നീങ്ങട്ടെ, മനോവിഷമങ്ങൾ വിട്ടുപോകട്ടെ, ദുഃഖഭാരങ്ങൾ അകലട്ടെ, ആത്മഹത്യങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഓ ദൈവമേ, മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച രോഗത്തിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഓരോ കുടുംബത്തിലേക്ക് യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവിതങ്ങളിലേക്ക് യേശുവിൻ്റെ അഭിഷേക ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ, രോഗബാധകൾ നീങ്ങട്ടെ, പകർച്ചവ്യാധികൾ വിട്ടുപോകട്ടെ, കടബാധിത കെട്ടുകൾ അഴിയട്ടെ, കുടുംബ പ്രശ്നങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് സമാധാനം ഉണ്ടാകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. റക്കാബ്യരുടെ മാതൃക കണ്ടു പഠിക്കുക. ഇത് തൻ്റെ വചനങ്ങൾ നിരന്തരം ലംഘിച്ചുകൊണ്ട് നടന്ന ഒരു ജനത്തിന് വേണ്ടി പഴയ നിയമത്തിൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം കൊടുക്കുന്ന വെളിപ്പെടുത്തലാണ്. ദൈവം ജെറമിയ പ്രവാചകനെ വിളിച്ച് ജെറമിയ പ്രവാചകനോട് ദൈവം ഒരു ഇടപെടൽ കൊടുക്കുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 35 അധ്യായത്തിൽ 2 വാക്യത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് ജെറമിയായോട് അരുളിച്ചെയ്തു, നീ റക്കാബ്യരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ട് വന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക. ഇതാണ് ജെറമിയ പ്രവാചകന് കർത്താവ് നൽകുന്ന നിർദ്ദേശം. ആരാണ് ഈ റക്കാബ്യർ? ഇവർ ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിൻ്റെ സൈന്യത്തെയും സിറിയയുടെ സൈന്യത്തെയും ഭയന്ന് ആ ദേശത്തു നിന്ന് ഓടി വന്ന് ജെറുസലേമിൽ പാർത്തിരുന്ന ഒരു വംശമാണ് റക്കാബ്യർ. ഈ റക്കാബ്യരുടെ തലവനായിരുന്നു ആദ്യകാലത്തെ ഒരു 3-4 കുറച്ച് തലമുറ മുമ്പുള്ള ഒരു വല്യപ്പനായിരുന്നു റക്കാബ്. അതുകൊണ്ടാണ് റക്കാബ്യർ എന്നവർക്ക് പേര് വന്നത്. റക്കാബിൻ്റെ പുത്രനാണ് യോനാദാബ്. യോനാദാബിൻ്റെ മക്കളുടെ വംശത്തിൻ്റെ പേരാണ് റക്കാബ്യർ. അപ്പോൾ റക്കാബിൻ്റെ പുത്രനായ യോനാദാബിൻ്റെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളുടെ മക്കളും ഇങ്ങനെ ഒരുപാട് വംശങ്ങൾ തലമുറ തലമുറകളായി വന്ന് അത് വലിയൊരു വംശമായി മാറി. ആ വംശത്തിൻ്റെ പേരാണ് റക്കാബ്യർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദൈവജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി റക്കാബ്യരുടെ സംഭവത്തെ മാതൃകയെ എടുത്തുകൊണ്ട് വരികയാണ്. കർത്താവ് ജെറമിയയോട് പറഞ്ഞു, ജെറമിയ നീ പോയി റക്കാബ്യരെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക. എന്നിട്ട് ദേവാലയത്തിനനുബന്ധിച്ചുള്ള ഒരു മുറിയിൽ അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് കുടിക്കാൻ ധാരാളമായി വീഞ്ഞു കൊടുക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് കൽപ്പിച്ചതായതുകൊണ്ട് ജെറമിയ അത് 100% അനുസരിച്ച്. ജെറമിയ പ്രവാചന പുസ്തകം 35:5-6 തിരുലിഖിതങ്ങൾ, ഞാൻ റക്കാബ്യരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല, എന്തെന്നാൽ റക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും കുടിക്കരുത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്
റക്കാബിനെ മുഴുവൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് കുടങ്ങൾ നിറയെ ഒരുപാട് കുടങ്ങളിൽ നിറയെ വീഞ്ഞ് നിറച്ച് വെച്ചിട്ട് അത് കുടിക്കാനുള്ള പാനപാത്രങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് റക്കാബിനോട് പറയാണ്, ഇഷ്ടം പോലെ വീഞ്ഞ് കുടിക്കുക, കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്, കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് വീഞ്ഞ് കുടിക്കുക. എന്നാൽ റക്കാബിര് അണുവിട വ്യതിചലിക്കാതെ അവർ പറയുകയാണ്, ഞങ്ങളുടെ പിതാവായ യോനാദാബ് റക്കാബിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ മക്കളും ഞങ്ങൾ മദ്യം കുടിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരു തുള്ളി മദ്യം രുചിച്ച് നോക്കാൻ പോലും കൂട്ടാക്കാതെ അവർ അറച്ചറച്ച് അവിടെ നിൽക്കുകയാണ്. അല്ലേ, ഇതാണ് വിശ്വസ്തത. ഏതോ തലമുറയിൽ ഒരു കാർന്നവർ പറഞ്ഞു, നിങ്ങൾ മക്കളെ നിങ്ങൾ മദ്യം കുടിക്കരുത്. ആ കാർന്നവരുടെ വാക്കിന്, ആ കാർന്നവരുടെ വാക്ക് വിശ്വസ്തതയോടെ അനുസരിച്ച് തലമുറ തലമുറയായി അനുസരിച്ച് വരുന്ന ആ റക്കാബിനെയാണ് കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. 35-ാം അധ്യായം അതിൽ 8-ാമത്തെ വാക്യം, റക്കാബിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് നൽകിയ കൽപ്പന ഞങ്ങൾ ഇന്നു വരെ ലംഘിച്ചിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. വീഞ്ഞു ഒരിക്കലും കുടിക്കുകയില്ല. എന്താണ് കാരണം? നേരിട്ട് ദൈവം ഇവരോട് കൽപ്പിച്ചിട്ടില്ല, നേരിട്ട് അരുളപ്പാട് ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവർക്ക് കിട്ടിയ ഒരു ആകെ ഇവർക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമുള്ളത്, റക്കാബിൻ്റെ പുത്രൻ ഇവരുടെ പിതാവ് യോനാദാബ് മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഒരാൾ പറഞ്ഞൊരു വാക്ക്, ഇവരുടെ അപ്പൻ പറഞ്ഞൊരു വാക്ക്, അതിന് നല്ല വില കൊടുത്ത് തലമുറ തലമുറയായി ആ വാക്കിനോട് വിശ്വസ്തത പുലർത്തി ഭാര്യമാരും മക്കളും കുട്ടികളും മക്കളുടെ മക്കളും സകലരും, ഒരു പിഞ്ച് കുഞ്ഞുങ്ങളടക്കം സകലരും ആ വാക്കിനോട് വിശ്വസ്തത പുലർത്തി ആ വാക്കിന് വില കൊടുത്ത് ആ വാക്കിനെ മാനിച്ച് ജീവിക്കുന്ന ഒരു വംശത്തെയാണ് കർത്താവ് ഇവിടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് റക്കാബിയരുടെ മാതൃക. ജെറമിയ പ്രവാചന പുസ്തകം 35-ാം അധ്യായം അതിൽ 14-ാം വാക്യം, ജെറമിയ 35:14, വീഞ്ഞു കുടിക്കരുതെന്ന് റക്കാബിൻ്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവൻ്റെ മക്കൾ അനുസരിക്കുന്നു, എന്നാൽ ഇന്നു വരെ ഞാൻ നൽകിയ കൽപ്പന നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? കർത്താവ് ദൈവജനത്തോട് ചോദിക്കുകയാണ്. റക്കാബിൻ്റെ പുത്രന്മാര് റക്കാബ് നൽകിയ ഒരു വാക്ക് എത്രയോ വില കൊടുത്ത് മാനിക്കുന്നു, എത്രയോ ശ്രദ്ധിക്കുന്നു, വള്ളി പുള്ളി വ്യത്യാസം കൂടാതെ ദൈവം കൽപ്പിച്ചിട്ട് പോലും അതൊന്ന് മാറ്റം വരുത്താൻ അവർ കൂട്ടാക്കുന്നില്ല. അവരപ്പൻ്റെ വാക്കിനോട് വിശ്വസ്തത പുലർത്തുന്നു, വിശ്വസ്തത പുലർത്തുന്നു. ഈ ഒരു ഉപമ, ഈ ഒരു സംഭവം ജൈവജനത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ഇന്നുവരെ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞ അവർ അനുസരിച്ചു, ഞാൻ നിങ്ങളോട് നിരന്തരം പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അനുസരിക്കുന്നില്ല? ദൈവമായ കർത്താവ് ഹൃദയവേദനയോടെ ദൈവജനത്തോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസ്തത അറ്റുപോയി, ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തത അറ്റുപോയി. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള അനവധി പ്രശ്നങ്ങളുടെ പിന്നിൽ കിടക്കുന്ന അടിസ്ഥാന കാരണം ദൈവം നമുക്കായി നൽകിയിട്ടുള്ള വചനങ്ങളോടും ദൈവം നമ്മുടെ ജീവിതത്തിന് വേണ്ടി നൽകിയിട്ടുള്ള കൽപ്പനകളോടുമുള്ള വിശ്വസ്തത എവിടെ പോയി? വിശ്വസ്തത അറ്റുപോയില്ലേ? അതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. യൂദിത്തിൻ്റെ പുസ്തകം 5:17-18 തിരുലിഖിതങ്ങൾ, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി, പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു, അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു, ശത്രുക്കൾ അവരുടെ ദൈവത്തിൻ്റെ ആലയം നിലം പരിശാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. അവരുടെ നാശത്തിൻ്റെ ഒരു മർമ്മം കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. യൂദിത്ത് 5:18 പഠിപ്പിക്കുകയാണ്,
അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേക യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയപ്പെടുകയും അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വരികയും ചെയ്തു. ഇന്ന് കൃഷി ചെയ്തു ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, ബിസിനസ് ചെയ്തു 5 പൈസയുടെ മേൽഗതി ഉണ്ടാകുന്നില്ല, മക്കളെ പഠിപ്പിച്ചു ഒരു പ്രയോജനവും കിട്ടിയില്ല, തറക്കല്ലിട്ടു എന്നാൽ വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, സ്ഥലം വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു എന്നാൽ സ്ഥലം വാങ്ങാൻ സാധിക്കുന്നില്ല, കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോയി എന്നാൽ ആ പെണ്ണിനെ വേറുള്ളവർ കെട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ ചുവടുവെപ്പുകൾ വെക്കുമ്പോൾ അടിക്കടി തിരിച്ചടി വന്ന് ജീവിതത്തിൽ കയ്പ് നിറഞ്ഞ ഒരു അനുഭവത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണോ നീ? പ്രിയ ദൈവപൈതലെ, നിന്റെ ഈ കണ്ണുനീരിൻ്റെ പുറകിൽ, നിന്റെ ഈ യാതനയുടെ പുറകിൽ, നിന്റെ ഈ ദുരിതത്തിൻ്റെ പുറകിൽ ഇന്നലകളിൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദൈവത്തിൻ്റെ വചനത്തോടും ജീവിതത്തിലെ ദൈവീകമായ പാതകളോട് ദൈവം വെളിപ്പെടുത്തുന്ന കൽപ്പനകളോട് വിശ്വസ്തതയില്ലാതെ വ്യാപരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വിശുദ്ധ ലിഖിതത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിനുള്ള പരിഹാരം. ഇന്ന് ചുറ്റും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇന്ന് ചുറ്റും വലിയ തകർച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, പകർച്ചവ്യാധികൾ പെരുകുന്നുണ്ടെങ്കിൽ, എല്ലാം നശിച്ച് നാമാവശേഷമാകുന്നുണ്ടെങ്കിൽ, സമൂഹം ദൂർനടപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, എല്ലാ സ്ഥലത്തും അന്ധകാര ശക്തിയിൽ പിടിമുറക്കുന്നുണ്ടെങ്കിൽ, അതിനെ നോക്കി ദുഷിക്കുകയും പഴിക്കുകയും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിനുള്ള പരിഹാരം. ചുറ്റും അന്ധകാരം പടരുമ്പോൾ, ചുറ്റും അഹങ്കാരം കട്ടപിടിക്കുമ്പോൾ, ചുറ്റും അനുസരണക്കേട് പെരുകുമ്പോൾ, ചുറ്റും ദുർവൃത്തി വ്യാപരിക്കുമ്പോൾ, ചുറ്റും പാപം പെരുകുമ്പോൾ, അരാജകത്വം കൊടുമ്പിരി കൊള്ളുമ്പോൾ, പ്രിയ ദൈവപൈതലെ, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വചനത്തോട് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുലർത്തുക, ദൈവത്തിൻ്റെ പാതകളോട് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുലർത്തുക, ദൈവത്തിൻ്റെ സഭയോട് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുലർത്തുക, ദൈവത്തോട് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുലർത്തുക. ഇതാണ് അധർമ്മത്തിനുള്ള പരിഹാരം. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ ചില വ്യക്തികൾ അവരുടെ വേദന പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെ പാലിക്കുക അച്ഛാ? ഞാൻ നോക്കിയതൊക്കെ പാലിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിൽ എല്ലാ വചനമൊന്നും അനുസരിച്ച് ജീവിക്കാൻ അത്ര എളുപ്പമല്ല. ആ തോന്നലിൻ്റെ പേരാണ് ലൂസ് ലൈഫിന് വേണ്ടിയുള്ള വെമ്പൽ. ഒരു കുഴഞ്ഞാട്ട ജീവിതം, ഒരു അഴിഞ്ഞാട്ട ജീവിതത്തിന് വേണ്ടി ഒരു ദാഹം എല്ലാ മനുഷ്യൻ്റെ അന്തരംഗത്തിൽ കടപ്പുണ്ട്. അവിടെയാണ് ലാഘവബുദ്ധി ഉപേക്ഷിച്ച് ഒരു നിശ്ചയം, ഒരു തീർച്ചയും തീരുമാനവും അവനവൻ്റെ ജീവിതത്തിന് വേണം. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് കഴിയും. ദൈവം റക്കാബിയരുടെ മാതൃക നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ദൈവം നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, നോക്കുക, അവരുടെ തലമുറയിൽപ്പെട്ട ഒരു അപ്പൻ, ഒരു വല്യപ്പൻ അവരോടൊരു കാര്യം പറഞ്ഞു, അവരത് മനസ്സ് വെച്ച് അതിന് ഗൗരവം കൊടുത്ത് അതിന് വില കൊടുത്ത് അധ്വാനിച്ചപ്പോൾ അവർക്കത് പാലിക്കാൻ പറ്റി. പ്രഭാഷകൻ 15-15 പഠിപ്പിക്കുകയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. റക്കാബിയർ വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചു, അവർക്കതിന് കഴിഞ്ഞു. നീ മനസ്സ് വെച്ചാൽ നിനക്ക് കഴിയും. നിയമാവർത്തന പുസ്തകത്തിൽ 30-ാം അധ്യായം 14-ാം തിരുലിഖിതം, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ഇന്ന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിനൊരു കാരണമേ ഉള്ളൂ, നീ അതിന് വില കൊടുത്തിട്ടില്ല, നീ അതിന് നിശ്ചയിച്ചിട്ടില്ല. നീ നിശ്ചയിച്ചാൽ, നീ വില കൊടുത്താൽ, നീ അതിനുവേണ്ടി മെനക്കെട്ടാൽ നിനക്ക് കഴിയും. ഇത് ദൈവവചനം തരുന്ന ഉറപ്പാണ്. ദൈവസന്നിധി 2 കരങ്ങളും തുറന്നു പിടിച്ച്, പ്രിയപ്പെട്ട മകനെ മകളെ, ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ മാർഗങ്ങളോടും ദൈവികമായ രീതികളോടും ഒരു ലൂസായ മനസ്സ്, ഓ സാരയില്ല, ഇപ്പം ഇങ്ങനെ നടക്കട്ടെ, പിന്നെ ശരിയാക്കാം, നാളെ ശരിയാക്കാം, ഇങ്ങനെ ഒരു ലാഘവ ബുദ്ധി ദൈവിക കാര്യങ്ങളോട് നീ പുലർത്തിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തിൻ്റെ വഴികളോടും ഒരു ലാഘവ ബുദ്ധി നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ടോ? മകനെ മകളെ, നിന്റെ ജീവിത ഐശ്വര്യം പ്രാപിക്കാൻ, നിന്റെ ജീവിതം ഉയർച്ച പ്രാപിക്കാൻ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ഇത് കഠിനമായ തടസ്സമാണ്. ഈ നിമിഷം ആ മേഖലയിലുള്ള ലാഘവബുദ്ധി വിട്ടുപോകാൻ, ദൈവത്തിൻ്റെ വചനത്തോടും ദൈവം നൽകിയിട്ടുള്ള വഴികളോടും ലാഘവബുദ്ധിയോടെ ഇടപെടുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ, ഈ നിമിഷം അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുക. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ ദൈവമക്കളിൽ നിന്ന് ലാഘവ
മനോബുദ്ധിയുടെ ആത്മാവിനെ ദൈവവചനം ഇത് സാരമില്ല, ഇത് കുഴപ്പമില്ല, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ഇങ്ങനെ ഇങ്ങനെ ലാഘവബുദ്ധിയോടെ തന്നിഷ്ടക്കാരനായി ജീവിക്കാൻ ഈ ദൈവമക്കളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര പീഡകളെയും ദുരാത്മസേനകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. സഭാപ്രസംഗകന്റെ പുസ്തകം 8:11 തിരുലിഖിതം. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യ മക്കളുടെ ഹൃദയം പാപത്തിൽ മുഴുകുന്നു. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും ലാഘവ ബുദ്ധിയുടെ എല്ലാ ബന്ധനങ്ങളും അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മദ്യപാനം എന്ന പാപത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കട്ടെ. വ്യഭിചാരത്തിൽ മുഴുകിക്കിടക്കുന്നവർ വ്യഭിചാരത്തെ ഓർത്ത് ദുഃഖിക്കുകയും അനുദപിക്കുകയും ചെയ്യട്ടെ. കൈക്കൂലി വാങ്ങുന്നവരും കരിചന്തയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ലോട്ടറി എടുക്കുന്നവരും എല്ലാ തരത്തിലുള്ള തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ ലംഘിച്ച് കുടുംബത്തിൽ തകർച്ചകളും അധപതനങ്ങളും വഴി ഒരുപാട് കണ്ണുനീരൊഴുക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, കാലങ്ങളായി പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ ആധിപത്യം തകരട്ടെ. എല്ലാ തരത്തിലുള്ള രോഗപീഡകളും വിട്ടുപോകട്ടെ കർത്താവേ. പാപം വഴി കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ തകർച്ചകളും ക്ഷീണങ്ങളും പരാജയങ്ങളും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും സമാധാനമില്ലായ്മയും ജീവിതത്തോട് തന്നെയുള്ള മടുപ്പും നിരാശയും സങ്കടവും കുറ്റബോധവും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കിടക്കയിൽ കിടക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളുള്ളവർ ഇപ്പോൾ രോഗങ്ങളുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. രോഗങ്ങളുള്ള ഭാഗങ്ങളിലേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. ഇതാ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. യേശുവേ ശോസ്ത്രം. എൻ്റെ പേര് സിൽവി ജോസഫ്. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ഭരതടവയിൽ നിന്ന് വരുന്നു. എനിക്ക് 8 വർഷമായി നടുവേദനയിലായിട്ട്. നടുവേദന നിമിത്തം 8 വർഷമായി ഈ സഹോദരി വളരെ ക്ലേശം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കഴിഞ്ഞ നവംബർ 17 സിംതേരിയിൽ ഓഫീസിൽ നടക്കുകയെ ശവക്കുഴിയിലെ സ്ലാബിട് ഞാനും എൻ്റെ മകനും കൂടി ശവക്കുഴിയിലേക്ക് വീണു. MRI സ്കാൻ ചെയ്തപ്പോൾ നട്ടലിൻ്റെ എല്ല് പൊട്ടി ഞരമ്പുമ്പോൾ തുളഞ്ഞിരിക്കുകയാണ്. മുട്ടിൻ്റെ മജ്ജ പൊട്ടി നിഗമൻ്റെ ലൂസായി. അങ്ങനെ മുട്ടിനും തണ്ടലിനും ബെൽറ്റിട്ടു. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, 3 മാസാദി വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടിയാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന്. ആദ്യത്തെ January തന്നെ ഈശോ അച്ഛനിലൂടെ പറഞ്ഞു, മുട്ടിനും തണ്ടനും ആക്സിഡൻറ്റ് മൂലം ബെൽറ്റിട്ട് വന്നിരിക്കുന്ന ഒരു മകളെ ഈശോ സ്പർശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബെൽറ്റുകളെല്ലാം ഉപേക്ഷിച്ചു, എൻ്റെ വീട്ടിലെല്ലാ ജോലിയും എടുക്കുന്നു. യേശുവേ നന്ദി. യേശുവേ ശോസ്ത്രം. വലിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതം. കൈയടിച്ച്, കൈകൾ ഉയർത്തിയടിച്ച്. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാണ് ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാണ് ബന്ധനത്തിൽ നിന്നും വിടുതൽ, ബന്ധനത്തിൽ നിന്നും വിടുതൽ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. തൃശ്ശൂർ ജില്ലയിലെ വെങ്ങനശ്ശേരി ഇടവേഗയിലാണ്. 8 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. 8 വർഷമായി
ഇവർക്ക് മക്കളില്ലാതെ ഇവർ വിഷമിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി, ഒരാഴ്ച ധ്യാനം കൂടി, താമസിച്ച് ധ്യാനം കൂടി, ഭാര്യ ഗർഭിണി, ഇപ്പൊ മോളൊക്കെ ഒന്നര വയസ്സായി. ദൈവം ഇവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ആ കുട്ടിയുമായിട്ടാണ് ഇപ്പൊ ഇവർ ഇവിടെ വന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. നന്നായിട്ട് കൈയെടുത്ത് കർത്താവേ അത്ഭുതമായ വിടുതൽ, അവകാശം അത്ഭുതമായ വിടുതൽ, യോഗ്യതയാണ്.